ഇവിടെ ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ ഫോട്ടോ നേരെ നോക്കി നിങ്ങൾ. ഞാൻ വ്ളോഗ് എടുത്തിട്ടാകുമ്പോൾ ലാവ് ആയതുകൊണ്ട് നേരെ എടുക്കാൻ കഴിഞ്ഞിട്ട, ഇപ്പോൾ നേരെ കഴിഞ്ഞിട്ടൊന്നുമില്ല കിടാ കയ്യിലുണ്ട് കൊണ്ട്. അത് നിങ്ങൾക്ക് കാട്ടിക്കുന്നു. ഇപ്പോൾ ഒരു 4 മണിയായി കാണുക സർക്കു. ഞങ്ങനെ ദേറ സിറ്റി സെൻറ്ററിലേക്ക് എത്തി. ചെറിയൊരു ഈദ് ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ മോന് കുറേ നാളായി മപ്പി കേക്ക് ആക്കാൻ ചെല്ലുന്നു. അങ്ങനെ ഒരു കേക്ക് ആക്കാനുള്ള കുറച്ച് സാധനമില്ല മീങ്ങണം ചെല്ലിട്ടുണ്ട്. ഫൈനലായിട്ടുള്ള ഷോപ്പിംഗ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളൊക്കെ എത്തപ്പാ. ഞങ്ങളെ ഷോപ്പിംഗ് നിങ്ങൾക്കും കാണാം. സന്തോഷം എല്ലാം മക്ഫിക്കോ മോൻ്റെ എന്ത് ചെല്ലണ്ട. കഴിഞ്ഞ കുറി ഞാൻ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ മാളിലേക്കാട്ട് പുറത്തൊക്കെ കീഞ്ഞങ്ങ് മതി. പിന്നെ മോനെ പിടിച്ചാൽ കിട്ടല്ല. എയിലെ പോണോ എന്താക്കണോ എന്തോന്ന് അറിയുന്നില്ല. പക്ഷെ ഇന്നലെ ഉണ്ടല്ലേ ഭയങ്കര ആളാണ്. യോറബ എന്താളെന്ന് ചെല്ലിയെങ്കിൽ പിന്നെ നമുക്ക് കൈ നോലി ആൾക്കാർ എതിരില്ലേ. ഷൂട്ടിംഗ് എടുക്കുമ്പോൾ എല്ലാവരും മുട്ട തന്നെ നോക്കുന്നു. ഈ പെണ്ണ് നിൻ്റെ ഇപ്പം നമ്മളെ ബാക്കിൽ നിന്ന് ക്യാമറ കൊണ്ടുവരുന്നേറ്റ് ഒരു എസിയാണ്. പിന്നെ ഡ്രസ്സ് എന്നെങ്കിൽ മേങ്ങണമല്ലേ നമുക്ക്. മോൾക്കെല്ലാം മേങ്ങിയിട്ടുണ്ടായിനി പെരുന്നാക്കല്ലോ. മോനുണ്ടായിട്ടില്ല. മോനും അണക്കും എന്തെങ്കിലും കിട്ടുന്ന നോക്കാലിട്ട് വന്നത്. ഇവിടെല്ലോ ഇങ്ങനെ ഇതിപ്പോൾ ഒരു ഷോപ്പിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ ക്യൂ നിൽക്കണോ അവരോടെ പനി ഉണ്ടാകുന്ന ചെക്ക് ആക്കും. പിന്നെ ഹാൻഡ് സാനിറ്റൈസർ അതെല്ലാം തരും. അതെല്ലാം ഇട്ടിട്ടാണ് ഷോപ്പിനുള്ളൊക്കെ പോകുന്നത്. അപ്പോൾ അയാളെ ഷൂട്ടിംഗ് എടുത്തപ്പോൾ അയാൾ എൻ്റെ ഇലേക്ക് നീ എൻ്റെ ഷൂട്ടിംഗ് എടുത്തതാണെന്ന് ഇട്ട് അയാൾ പേടിച്ച് ഇങ്ങനെ ഇടുന്നതല്ല ഞാനിങ്ങനെ വ്ളോഗ് എടുക്കുന്നതെന്ന്. അപ്പോൾ ചിച്ചിച്ച് സാരിയില്ലാതെ ചെല്ലി. പിന്നെ നമ്മളെപ്പോഴുള്ള പോലെ തന്നെ കിടാക്കള ഡ്രസ്സെല്ലാം കാണുമ്പോൾ ഒക്കെ ഒരു നോക്കാനൊരാസ അതിനെ നോക്കിക്കൊണ്ടിരുന്നു. ഇത് വലിയ പോരല്ലേ നമുക്ക് വലിയ ഇഷ്ടമായിട്ടാണ്. കഴിഞ്ഞ ഊരി കണ്ട പോലത്തെ മോഡലിംഗ് ഒന്നും ഉണ്ടായിട്ടേ ഈ ഷോപ്പിൽ. പിന്നെ പിന്നെ നോക്കുമ്പോൾ ഉണ്ട് മക്ഫി ഭയങ്കരത്തിൽ പർച്ചേസ് ആക്കും പോലെ വലിയ ഓനിക്ക് വേണ്ടിയ പോലെ ഓരോന്ന് എടുത്തിട്ട് വെക്കുന്നു നോക്കുന്നു. ഓന് വലിയ എടുക്കാൻ അറിയുന്ന ആളെ പോലെ ഓരോന്ന് എടുത്തിട്ട് വെച്ചിട്ടല്ലേ നോക്കുന്നു. ഈ നല്ലുണ്ടാകും കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഈ ഷോപ്പിംഗ് ആക്കാൻ പോകുന്നത്. പിന്നെ ഡ്രസ്സ് എടുക്കുന്നത് അങ്ങനത്തെ വലിയ വിരസം എനിക്ക് അതിനെ നോക്കുന്നേണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് അറിയുന്നില്ല. എനിക്ക് തന്നെ അറിയില്ല ഓൻ്റെ ഓൺക്കാവുന്നതാ അല്ലെങ്കിൽ വേറെ ആളുടെ പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെ എന്തോ അറിയില്ല. ബണ്ണി ഓരോന്ന് എടുത്തിട്ട് വെച്ചിട്ട് നോക്കുന്നേണ്ട്. അപ്പിക്ക് തേടിയിട്ട് എന്ത് കിട്ടിയിട്ട പാപ്പത്തിന്. ഇപ്പോൾ പെണ്ണുങ്ങളെ സെക്ഷനിൽ പോയിട്ട് എടുത്തിട്ട് നോക്കുന്നേണ്ട്. എനിക്കത് അറിയുന്നൊന്നുമില്ല. പെണ്ണുങ്ങളത്തേത് ആണുങ്ങളത്തേത് എന്തറിയില്ല. പണ്ണേ എടുത്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പിള്ളേർ അങ്ങനെ അല്ലേ എന്ത് കാണുമ്പോൾ എടുക്കുന്നു നോക്കുന്നു വലിച്ചിട്ടിട്ടോണ്ടും. യോമ നമുക്ക് പണി തന്നെ പിള്ളേർ കൊണ്ട് ഷോപ്പിംഗ് ആക്കാൻ പോയെങ്കിൽ അത് പിരാന്തായിപ്പോ. ഇപ്പം യോ റബ്ബെ എന്നെ രണ്ടും കൂടിയിട്ട് നേരെ എടുക്കണം എന്തെല്ലാം വിചാരിച്ചിട്ട് പോയത് ഞാൻ നല്ലത്തിലെടുക്കണം. പെണ്ണുങ്ങളെ തന്നെ ഓ നോക്കുന്ന മൊത്തം പെണ്ണുങ്ങളുടെ ഡ്രസ്സ് തന്നെ കാണുമ്പോൾ എന്ന് വെച്ചാൽ ഉമ്മാക്ക് പിന്നെ ഫാത്തിമാക്ക് എനിക്ക് വേണ്ടതൊന്നും വേണ്ട. ഞാനും ഇങ്ങനെ നോക്കി ഡ്രസ്സ് നിങ്ങണ്ടെന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഈ മെയിലാഞ്ചി വെച്ച അത് ഏടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആസയാണ് നോക്കുന്നു. അപ്പം നമുക്ക് ഒരു പിടിച്ചിട്ടില്ല ഒരു പാങ്ങൊന്നും ഇല്ല. ഇങ്ങനെ തന്നെ ഒരു ഡ്രസ്സ് മുന്നെടുത്തുണ്ടായി ഞങ്ങളുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ എടുത്തിട്ടില്ല അത്. പിന്നെ ഞങ്ങൾ ആ ഷോപ്പിൽ നിന്ന് വന്ന് വേറെ ഷോപ്പിലായിട്ട് നോക്കാലിട്ട് ആ ഷോപ്പിൽ വലിയ സെലക്ഷൻ ഒന്ന് പോരാ. പിന്നെ പാത്ത് കുട്ടിക്ക് കുറേ നാളെ ഒരു ഹെയർ ബണ്ട് മേങ്ങണം വെച്ചിട്ട് പെരുന്നാക്ക് എടുത്ത ഡ്രസ്സുണ്ടല്ലോ പയ്യിലേക്ക് ഒരു മാച്ചായ ഹെയർ ബണ്ട് മേങ്ങാലിട്ട് ഇങ്ങനെ നോക്കി നല്ലൊന്നും കാണുന്നേയില്ല. ഞങ്ങൾ ഫസ്റ്റ് ഇപ്പോൾ മാക്സിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ നോക്കുമ്പോഴേക്കും വലിയ പോര. പിന്നെ ഞാൻ ഒന്ന് കയ്യിലെടുത്ത് പൊടിച്ച് നോക്കാന്നിട്ട് കുറേ നോക്കി അതിൻ്റെ ഉള്ളിൽ എന്തെല്ലോ കാണുന്നുണ്ട് പാടെ. അങ്ങനെല്ലാം ഓരോന്ന് നോക്കിക്കിടാക്കളെ തൊപ്പി അങ്ങനത്തെ ഇങ്ങനത്തിൽ കാണുമ്പോൾ നല്ല ക്യൂട്ട് ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വന്നു. അങ്ങനെ ആ ഷോപ്പൊന്ന് പുറത്ത് വന്നിട്ടാകുമ്പോൾ ഒരാൾ വിളിക്കുന്നേണ്ട് ബാബ ഭയങ്കരത്തിന് സെൻസ് ഉണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് തർപ്പിച്ചിട്ടുള്ള നോക്കുക നല്ല മണക്കുന്ന മണക്കുന്നു നിർബന്ധിച്ചിട്ട് വിളിക്കുന്നു. അങ്ങനെ പിന്നെ എല്ലായിടത്തും ഉണ്ടാവും ദുബൈയിൽ ഇങ്ങനെ മാള്
വണ്ണേ നീ സെൻറ്റ് തെറപ്പിക്കാൻ വലിയ വലിയ പൈസ സെൻറ്റ് നമുക്ക് തെറപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ വണ്ണേ പോയിക്കോർന്നു. അപ്പോൾ അങ്ങനെ തെറപ്പിച്ചു തരും, സെൻറ്റും ഫ്രീക്ക് കിട്ടി, നമുക്ക് മണത്ത് നല്ല അവർക്ക് ഒരിതുമായി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ക്യാമറ എടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചിലത് വ്ളോഗ് നിങ്ങൾ സാധനം ഞങ്ങൾ യൂട്യൂബിലെല്ലാം ഇടാം. അപ്പോൾ കുറേ ആളെല്ലാം വന്നിച്ച് മേങ്ങുമെന്നില്ല, ഭയങ്കര കുസ്സിയായിപ്പോയി അയാൾക്ക്. അങ്ങനെ അയാൾ രണ്ട് കുറി ജാസ്തി തെറപ്പിക്കുകയും ചെയ്തു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളൊരു ബേബി ഷോപ്പിലേക്ക് കയറി. ബേബി ഷോപ്പിലേക്ക് കയറിയാൽ പിന്നെ ചെല്ലണ്ടാവല്ലോ. ആടുള്ള മൊത്തം ഭാരി വലിച്ചിട്ടിട്ട് നോക്കി ഞങ്ങൾ. കിടാക്കളത്ത് പെണ്ണുകിടാക്കളത്ത് കാണുമ്പോൾ ഒരു ചേലി വേറെയാണ്. അത്ര ഇടവിൽ ഇങ്ങനെ വലിയൊരു ഇത് സെലക്ഷൻ ഉണ്ടായിട്ട് പാങ്ങുകയേ ഇല്ല. അങ്ങനെ കണ്ട പോലെ തന്നെ ലാസ്റ്റ് ഒന്ന് മേങ്ങി. ബാത്തിമാക്ക് ഒരു ഡ്രസ്സും മേങ്ങി, പിന്നെ ഇതും മേങ്ങി. ഒരു ഡെയിലി യൂസ് ആക്കുന്ന ഡ്രസ്സും ഞങ്ങൾ മേങ്ങി. നല്ല നല്ല സെലക്ഷൻ, ഡെയിലി യൂസ് ആക്കുന്ന നല്ല നല്ല ഉണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ഒന്ന് ഒരു രണ്ട് ഡ്രസ്സ് മേങ്ങി ഫാത്തിമാക്ക്. പെൻഷാ അതല്ല നിങ്ങൾക്ക് പെരുന്നാക്ക് കാണാൻ കിട്ടിയിട്ടാവോ? ഇപ്പം കാണിക്കുമ്പോൾ ഒരു ചെയ്യില്ല ഞങ്ങൾ എന്ത് മേങ്ങി നെൽറ്റ്. പെരുന്നാക്ക് നിങ്ങൾക്ക് കാട്ടിക്കാം. ഇടാക്കളെ കുഞ്ഞു കുഞ്ഞുള്ള ഗിരിയുണ്ട്, ചേലത് കാണാൻ തന്നെ കളർ 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 ഉണ്ട്. ആസിയായിട്ട് കഴിഞ്ഞത് കാണാൻ നമുക്ക്. പിന്നെ പാത്തിമ്മക്ക് ഒരു സ്റ്റോക്കിങ്സ് വേണമെന്ന് വെച്ചിട്ടാണ് ഈ ഡ്രസ്സിൻ്റെ ഉള്ളൊക്കെ എല്ലാം ഇടുന്നത്. അത് നോക്കുമ്പോൾ അവിടെ കിട്ടിയിട്ട. പിന്നെ കുറച്ച് ഷൂ എല്ലാം കണ്ടപ്പോൾ ഒരു ആസിയായി. അപ്പോൾ അതിനെ നോക്കാനിരുന്നു കുറേ നേരം. നല്ലുണ്ടല്ലേ ഷൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കളർ നല്ല ഉണ്ട്, അത്രയും ഓളെ ഡ്രസ്സിന് മാച്ചല്ല പെരുന്നാൻ്റെ. ഞങ്ങൾ മിഞ്ഞാന്ന് പോയിട്ടാകുമ്പോൾ ഷോപ്പിംഗ് ആക്കുമ്പോഴൊക്കെ ഓൾക്ക് ഷൂ മേങ്ങിനഞ്ഞി. എന്നെ കൊണ്ട് പിന്നെ ഷൂ ഒന്നും മേങ്ങിട്ട് പെണ്ണേ ഇങ്ങനെ നോക്കി. പിന്നെ നിങ്ങൾക്ക് കുറച്ച് കാട്ടിക്കാലോ എന്ന് വെച്ചിട്ട് കിടാക്കളെ കാണുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഒരു ആസയില്ല. അപ്പോൾ നിങ്ങൾ നോക്കിക്കോട്ട് വിചാരിച്ചിട്ട് കാണിക്കുന്നു. ഇനി ബേബി ഷോപ്പിൻ്റെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് ചെറിയൊരു പർച്ചേസിങ്, വലുതായിട്ടൊന്നും അല്ലാതെ വല്ല സെലക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പാത്തുക്കുട്ടിക്ക് ഒരു രണ്ട് ഡ്രസ്സ് മാത്രം എടുത്ത് ഞങ്ങൾ പുറത്ത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന്. ആൾ ഭയങ്കര ബേജാറിലുണ്ട്, ഓനിക്കെന്ത് എടുത്തിട്ടാ, ഓനിക്കൊന്നും കിട്ടിയിട്ടില്ലല്ലേ, അങ്ങനെ സങ്കടത്തിൽ നിന്ന് ചെല്ലണ്ട. ഇത് എന്തെല്ലാം വിഷം പറഞ്ഞുകൊണ്ട് പോകുന്നത്, ഇത് നിങ്ങൾക്ക് ചെലുത്തന്നുകൊണ്ട് പോകുന്നു, അതുണ്ട് ഇതുണ്ട് എന്നല്ലിട്ട്. ഇപ്പം മോനിക്കൊരു ഡ്രസ്സ് വേണം. അപ്പോൾ ഓൻ്റെ സൈസിന് ഇതൊക്കെ കിട്ടുന്നേ ഇല്ല. എപ്പോൾ നോക്കി എങ്ങും കിട്ടലില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഇനി കിട്ടുന്നത് കിട്ടിയ ഡ്രസ്സല്ല ഓനിക്ക് ഉള്ള ഡ്രസ്സ് തന്നെ. അപ്പോൾ പിന്നെ അത് മേങ്ങാനും നല്ലതാണെന്നില്ല. ചില ഞങ്ങൾ അളിച്ചു കുറേ ഷോപ്പിൽ കയറിക്കൊണ്ടിരുന്നു. ലാസ്റ്റ് ഒരു ബേബി ഷോപ്പ് മുകളിലൊരു ഷോപ്പ് ഉണ്ട് പറഞ്ഞ് അങ്ങനെ അടുത്തേക്ക് പോകുന്നേണ്ട്. ഇത് പിന്നെ എനിക്ക് വേങ്ങാനുള്ളൊരു ഷോപ്പ്, ഡ്രസ്സ് ലേഡീസ് ആയിട്ട് എല്ലാം ഒരു ഷോപ്പ്. എടുത്ത ഷോപ്പ് എങ്ങനെ അറിഞ്ഞെങ്കിൽ ഒരു ഷോപ്പിൽ എല്ലാവരും ഉണ്ടാവും. വലിയ ആളുണ്ടാവും, ചെറിയ മക്കളുണ്ടാവും, ആണുങ്ങളുണ്ടാവും, പെണ്ണുങ്ങളുണ്ടാവും, കോസ്മെറ്റിക്സ് ഉണ്ടാവും, മറ്റേത് മറ്റത് എല്ലാം ഒക്കത്തുള്ള ഒരു ഷോപ്പ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്ക് വേണ്ടത് കിട്ടുന്നു. ഞാനിങ്ങനെ പോയി നോക്കാണ് കിളങ്ങുന്നതെന്തെങ്കിലും കിട്ടുന്ന മക്ഫിക്കുള്ളതെന്തെങ്കിലും കിട്ടുന്ന എന്നിട്ട് നോക്കാനായിട്ട് പോയത്. എന്തെല്ലാം കണ്ട കണ്ട ഡ്രസ്സ് നമുക്ക് പിടിക്കുന്നുമില്ല. ഇപ്പോൾ ഇംഗ്ലീഷുകാരെല്ലാം ഇടുന്ന പോലത്തെ ഡ്രസ്സ് നോക്കുമ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട തന്നെ കളറും മറ്റേ ഇത് കിട്ടി. മൈലാഞ്ചി കളർ മക്ഫിക്ക് കളറില്ലല്ലോ എനിക്ക്, അത്ര വലിയ സൈസില്ല എനിക്കത്. കുറച്ച് വലുതായിപ്പോയി അതെല്ലാം, ഓൻ്റെ സൈസിനുള്ളതില്ല. കുറച്ചെല്ലാം നോക്കി നല്ലത് ഉണ്ടാകുന്നിട്ട് ഒന്നും ആ ഒരു പാങ്ങില്ല. ഇപ്പം പിടിക്കുന്നില്ല, മഫീൻ്റെ ബാപ്പൊക്കെ ഒന്നും പിടിക്കുന്നില്ല. അങ്ങനെ എല്ലാം അളക്കി വേറെ ഇടങ്ങ് നോക്കാനിട്ട് അളക്കി ഞങ്ങൾ ആടുന്നല്ലോ. പിന്നെ ഇങ്ങനെ ഓരോന്ന് ഡ്രസ്സെല്ലാം ഇങ്ങനെ നോക്കോണും പരിധിക്കോണും ഉണ്ടായിന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തനിട ഭയങ്കര ഡാൻസ് എന്ത് ചെല്ലടാ, കണ്ണാടിയിൽ നോക്കിയിട്ട് ഡാൻസ് ആക്കുന്ന നല്ല പാട്ട് വെച്ചിട്ടുണ്ടായി അതിൻ്റെ ഉള്ളിൽ. ആ പാട്ടിൻ്റെ എടുക്കാനും കഴിഞ്ഞിട്ട എന്നല്ലെങ്കിൽ ഒരു എന്തെല്ലോ സൗണ്ട് കേട്ടൊരു ക്ലിയർ ആകുന്നില്ല. ഭയങ്കരത്തിൽ ഇംഗ്ലീഷ് പാട്ടും വെച്ചിട്ടുണ്ടായി, ഭയങ്കര ഡി ജെ പാട്ട്. ഓ തുള്ളുന്നു തുള്ളുന്നു എൻ്റെ ഇത് കണ്ണാടിയിലോനെ കാണുന്നല്ലേ. എന്തോ ഒരു മക്ഫി തന്നെ കടിച്ച മോനെ സിയായി എന്ത് ചെല്ലേണ്ട.
പിന്നെ വച്ചിടാതിന് പിന്നെ പോയി. അങ്ങനെ വേറൊരു ജാഗലൊക്കെ ഉണ്ട്, നല്ല ഉണ്ടാക്ക കളറല്ലോ. അങ്ങനെ കളർ അടിച്ച് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് നോക്കുമ്പോൾ കണ്ടത്തക്കത്തേക്കുള്ള ഡ്രസ്സൊന്നും ഇല്ല, വലിയ സെലക്ഷനൊന്നും ഇല്ല. പിന്നെ ഇങ്ങനത്തെ ഈ ഡ്രസ്സ് ഇഷ്ടമായി മാത്രം എന്താ എല്ലാം ഉണ്ടു, അതിൻ്റെ ഉള്ള അധികം അതിൻ്റെ ഉള്ള കളർ തന്നെ കിട്ടുന്നു. പിന്നെ സൈസ് ഇല്ല, ഇഷ്ടപ്പെടുന്നവർക്ക് സൈസ് കിട്ടുന്നേ ഇല്ലപ്പം. ഈ മക്കളുടെ ആക്കളെ നോക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ മക്കളെ മെയിൻ എന്താ പറയുക, ഓറക്ക് സൈസിനുള്ളത് ഞങ്ങൾക്ക് കിട്ടലേ ഇല്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ നല്ലയുണ്ട്, ബൊമ്പച്ചി കിട്ടിയിട്ട് നല്ല ഡോൾ കിട്ടിയിട്ട് നല്ല കാണും, ഒത്തി ഉറങ്ങുന്നുണ്ട്, ഒത്തി കണ്ണാടി വെച്ചിട്ടുണ്ട്, നല്ല ചേലുണ്ടായി കാണുമ്പോൾ. അങ്ങനെ ഇങ്ങനെ വന്ന് നോക്കുക അതിൻ്റെ ഉള്ളതെന്നും കണക്കുള്ളത് കിട്ടുമല്ലോ. നോക്കുമ്പോക്ക് എന്തു പാങ്ങില്ലപ്പം, ഇത് ചേലേ ഇല്ലല്ലേ, ഒരു ബട്ടൺസെല്ലായിട്ട് എന്ത് ഇത് ചെക്സും ഫുൾ കൈ ആയിട്ടൊരു പാങ്ങില്ല. ഇതിലെന്താണെന്നോ ഇനി മനസ്സമ്മ ഇടുവോന്ന് അറിയുന്നില്ല. ഇതൊപ്പഴേ കണ്ടപ്പോൾ ഇപ്പഴേ ഇഷ്ടമായി. പിന്നെ ഞമ്മക്ക് എത്ര ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും പിടിക്കൂല്ല. ഇടക്കുറോ ഒരു ഡ്രസ്സ് ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇടുന്നത്, അതിൻ്റെ മീത്തേക്ക് ആ ടോപ്പ് ഇടുന്നത് ഒരു മോഡൽ. നമുക്കിതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല, മോഡലിങ്ങിനെ കുറിച്ചിട്ട്. ഇതൊരു വേറെ കളറ്, വേറൊരു മോഡൽ. എന്തായാലും ദാർബി മാറല്ല ഇടുന്ന ഓരോന്ന് ഡ്രസ്സും നല്ല പെട്ടിട്ട് കാണുമ്പോൾ നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാരിടുമ്പോൾ നല്ല ചേല ഉണ്ടാവും അങ്ങനത്തെ ഡ്രസ്സെല്ലാം. അങ്ങനെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ ഇങ്ങനെ പോയി. പിന്നെ നിങ്ങൾക്കെല്ലാം കാണിക്കാൻ ചെല്ലിട്ട് ഇങ്ങനെ പോകുന്നേ ഉള്ളത്. പിന്നെ എനിക്കൊരു ഇഷ്ടപ്പെട്ട കളറാണ് ഈ ചന്ദനത്തിൻ്റെ യെല്ലോ കളർ ഇല്ലേ, ഈ ഭയങ്കര ഇഷ്ട കളർ. ഇതിൽ ഭയങ്കര നീളമുണ്ട്, എനിക്കെന്താവില്ല. ഞാൻ നോക്കുമ്പോണ്ട് ഫുള്ള് വെള്ള വെള്ള കിട്ടിട്ട് കുറേ ബൊമ്പച്ചീനാട് വെച്ചിട്ടുണ്ട്, വലിയ വലിയ ബൊമ്പച്ചിയില്ലേ. ഒക്കെ വന്നിത് പെരുന്നാൻ്റെ വക ഒരിത് പെരുന്നാക്കിപ്പോൾ വൈറ്റ് കളറാണ് ഒരിക്കുറി കൊടുത്തിട്ടുള്ളത്, വൈറ്റ് റെഡായിട്ട് കോമ്പിനേഷനായിട്ട്. അതിൻ്റെ എന്താ ജം ഷൂട്ട് പെണ്ണുങ്ങൾക്ക് ഇടുന്ന ഒരു ലോങ് ടോപ്പ് സ്കേർട്ടും ടോപ്പും, പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ജീൻസ് ഇത് ജം ഷൂട്ട് ഇത് നല്ലുണ്ട് മാത്രം. പിന്നെ എന്തെങ്കിലും ജീൻസിൽ വേണമെങ്കിൽ ജീൻസിലേക്ക് വൈറ്റ് ടോപ്പായിട്ട് വൈറ്റ് ഒരു റെഡിഷ് അങ്ങനെ ആയിട്ട് വന്നിട്ടൊരു കോമ്പിനേഷൻ നല്ലുണ്ടായി. പിന്നെ ആളത് നേരെ കിഞ്ഞങ്ങ വരുമ്പോഴേക്കുണ്ട് അവിടെ ഭയങ്കരത്തിൽ ആളെല്ലാം കൂടിക്കൊണ്ടും ഭയങ്കര ലുഡോ കളിക്കുമ്പോഴേ കളിക്കുന്നെല്ലാം കാണുന്നു. അപ്പോൾ എന്ത് നിലത്ത് നോക്കാൻ ഒരു ആസിയായി നമുക്ക്. പിന്നെ അങ്ങനെയല്ല, എന്തെങ്കിലും ആരെങ്കിലും ആൾ കൂടിയിട്ട് എന്തെങ്കിലും കളിക്കുന്ന നമ്മൾ വേഗം പോയിട്ട് അവിടെ എത്തിപ്പറിച്ച് നോക്കണം, ഇല്ലെങ്കിൽ ഒരു സമാധാനിയാവില്ല. അങ്ങനെ ഞങ്ങൾ പോയി എത്തിപ്പറിച്ച് നോക്കാൻ. നോക്കുമ്പോൾ ഒരു ചെറിയ കിടാവും ആ കിടാവിൻ്റെ ഉപ്പം കൂടിയിട്ട് ലുഡോ കളിക്കുന്നതുണ്ട്. ഫസ്റ്റ് ഞാൻ അങ്ങനെ വെച്ചാൽ ലുഡോ കളിക്കുന്നതിന് നോക്കുമ്പോണ്ട് അത് 200 ദിർഹമിന് മീത്ത് നമ്മൾ സാധനം മേയണം, അതായത് നാട്ടിലത്തെ ഒരു 4000 5000 മീത്തെ സാധനം മേയുമ്പോൾ നമുക്കൊരു കൂപ്പൺ ഒരു ഇത് കിട്ടുകട ഇട കൊണ്ടു കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്താക്കുക ഇങ്ങനെ കളിക്കാനുള്ളൊരു അവസരം കിട്ടുന്നു, നമ്മിങ്ങനെ ലുഡോ ഇടുക, അത് കിട്ടുമ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് ഒന്നും കിട്ടും. അങ്ങനെ അയാൾക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്തെങ്കിലും മാജിക് പ്ലാനറ്റ് ഉണ്ട്, നമ്മൾ ഗെയിമിലില്ലേ കിടക്കെ കളിക്കുന്ന അതിൻ്റെ ഒരു കാർഡ് കിട്ടി. എത്ര വൗച്ചറിൻ്റെ എന്താ അറിയില്ല, ബാക്കിടാനോട് കിട കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. മക്ഫി കുറേ തുള്ളി എന്നെ അതിൻ്റെ കൊണ്ടോ കൊണ്ടോ കൊണ്ടുവന്നിട്ട്. പിന്നെ നമ്മൾ ഇതുവരെ സാധനം ഒന്നും മേങ്ങിയിട്ട് 4000 സാധനമാണ് നമുക്ക് അടുക്ക് പോകണമെങ്കിൽ. പിന്നെ ഞങ്ങൾ എന്താക്കി നേരെ വേറൊരു ഷോപ്പിലോട്ട് പോയി. ഫാത്തിമക്ക് ഞാൻ പറഞ്ഞിട്ടൊരു എയർ ബെൻഡ് മേങ്ങാനുണ്ട് ചെല്ലിട്ടാ, ഞാൻ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈട കിടാക്കള ഷോപ്പ് ഒന്ന് ചെല്ലിയോളൂ, ഈടൊന്ന് നോക്കിയിട്ട് നോക്കാം. ഫുള്ള് ഈ ജൂനിയേഴ്സ് ജിഗിൾസ് അല്ലേ അതിൻ്റെ എല്ലാം ഇതുണ്ട് എന്നിട്ട് ഭയങ്കര ടോയ്സും ബഹീൻ്റെ ഉള്ളൊക്കെ എത്തിച്ചാൽ എന്ത് ചെല്ലണ്ടാവുമ്പോൾ മഫീൻ്റെ കരച്ചലും എനിക്ക് ആ സാധനവും ഇത് വേണോ അത് വേണോ, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എല്ലാം ഉണ്ട് ടോയ്സ് അത് ഇതെല്ലാം, അത് കണ്ടിട്ട് എന്ത് ചെല്ലണ്ടോ എൻ്റെ നല്ലോണം എന്താ അലമ്പാക്കിൻ്റെ ഉള്ളിൽ നിന്ന് മൊത്തത്തിൽ അലമ്പന്നാക്കിട്ടോന്. നേരെ തന്നെ നമുക്ക് തന്നെ കാണുമ്പോഴേക്കല്ലേ ഓരോ നല്ല നോക്കാം, നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഇത് ടോയ്സ് അതിൻ്റെ ഉള്ളിലുള്ളതല്ലോ, നല്ല നല്ല ടോയ്സ്. പിന്നൊരു ജീപ്പ് മറ്റേ ഇത് ട്രെയിനല്ലേ ഞങ്ങൾ കണ്ടിട്ട് നോക്കുമ്പോൾ ഒരു ജീപ്പ് പോകുന്ന കാണുന്നുണ്ടെങ്കിൽ അത് കാണുമ്പോഴൊക്കെ എടുത്ത് ഇതെല്ലാം കണ്ടിട്ട് ആകുമ്പോഴേക്ക് ഞാനെന്നെ ഷൂട്ടിങ് എടുത്തോന്നു. പിന്നെ ഓനെ ചെല്ലണ്ടല്ലേ അറബേ ചൊടിച്ചിട്ട് വരുന്നേ ഇല്ല അവിടെ തന്നെ നിന്നിനി അത് വേണമെന്ന് എലീറ്റ്. പിന്നെ ഞങ്ങൾ എന്തെല്ലോ ചെല്ലിട്ട് പോകുമ്പോൾ എടുത്ത് തരാം അങ്ങനെ ഇങ്ങനെ നിന്നിട്ട് എല്ലായിടന്ന് വിളിച്ചുകൊണ്ട് വന്നു. ടോയ്സ് പിന്നെ എടുത്തു കൊടുക്കാതെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ടോയ്സ്. പിന്നെ ഇനിയിപ്പോൾ ടോയ്സ് കളിക്കുന്ന പ്രായമല്ല, ഇനിയിപ്പോൾ സ്കൂളിലെല്ലാം ചേർക്കത്ത്, ഇനിയിപ്പോൾ സ്കൂളെല്ലാം പഠിക്കരുത്, ടോയ്സ് ആയി പിന്നെ അത് തന്നെയാണ് കളി. അങ്ങനെ പിന്നെ അത് ഞാൻ മെയിൻ കൊടുക്കാനും പോയിട്ട് ഫുള്ളിങ്ങനെ കിടാക്കള ഐറ്റംസ് ട്രോളി പെറ്റുപേറാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കുള്ള സാധനവും എന്തെല്ലാം ഉണ്ട്. ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഇത് കണ്ട്, നല്ല ബ്രാൻഡ് അതായത് കിടാക്കള ബ്രാൻഡിൻ്റെ ജൂനിയേഴ്സ് ബ്രാൻഡിൻ്റെ ഒരു ഗിഫ്റ്റ് പാക്ക് നല്ലതുണ്ട്. എത്രയോ പൈസ മറന്നു, ഇപ്പോൾ എത്രയോ ഉണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ക്ലേ ക്ലേ എല്ലാം മക്കൾക്ക് പിരിച്ചത്തിൻ്റെ ഒരു സാധനമില്ലേ അതവിടെ കണ്ടോ. ഇതെന്തുമ്മോ എന്തുമ്മോ കേട്ടാ ചില അതറിയില്ല കുഞ്ഞത്ത് എന്തോ സാധനം നോക്കും. മോനെ ഇത് കണി അത് മോനെ ഞങ്ങൾക്ക് അറിഞ്ഞു മോൻ ചെന്നത് ക്ലേ ഉമ്മാന്ന്. പിന്നെ ഞാൻ ഒരു ഭാഗം അതിനെ വെപ്പിച്ചിട്ട് വന്നു. ശരിയൊക്കെ ഡാക്കിളെ ഷൂ നല്ലുണ്ട്,
നല്ല ഷൂ, നല്ല ക്വാളിറ്റിയുള്ള ഷൂ. അതേപോലെ തന്നെ ഡ്രസ്സും ഒരേ കമ്പനീൻ്റെ, നല്ല ചേലുണ്ട്. അതോറും നമുക്ക് ആ ഡ്രസ്സ് ചിലപ്പോൾ പാങ്ങുണ്ടാവില്ല, ആ വെക്കുന്ന ഓരോ സെറ്റിങ്സും ഉണ്ടല്ലോ, അത് കണ്ടിട്ട് നമ്മൾ എടുത്തു പോകാം. അത്ര സെറ്റിങ്സിൽ അത്ര ഷോ ആക്കിയിട്ട് ഓർ വെച്ചിട്ടുണ്ട്. നല്ല ഉണ്ട് കാണാൻ തന്നെ. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അറിയും, ഇപ്പോൾ ആൾക്കാരെല്ലാം തൊട്ട് തൊട്ട് ഇപ്പം എടുക്കാക്കി ഊണി ഒരു ഈ വാശി പിടിക്കൽ പിടിച്ചിന്. അതെങ്ങനെ പോകണമെന്നില്ലേ, അതിൻ്റെ അടുത്ത് നിന്ന് വരുന്നുമില്ല. എന്തെല്ലോ ആക്കിയിട്ടാർന്ന് കൊണ്ടുപോയി കഷ്ടം. ഈ പിള്ളേരെ കൊണ്ട് ഞമ്മ സാധനം വീങ്ങാൻ പോയി, ഇങ്ങനെ എന്ത് നടക്കുന്നില്ല. ഞാൻ എന്തെല്ലോ കാണിക്കണം വിചാരിച്ചിട്ടുണ്ടായിന്. ഇതിലൊക്കെ ഡാക്കളല്ലേ ഡ്രസ്സ്, ഞമ്മ ഇച്ചിരി ചെറിയ കുഞ്ഞു മക്കളെ പറ്റിയിട്ടാമുള്ള ഇത് ഓറ ഡ്രസ്സ്, ഫുള്ളൊരു പിങ്ക് പെണ്ണിക്ക് ഡാക്കള ഡ്രസ്സ്. ചന്തമുണ്ട്, എന്തെല്ലാം ഉണ്ട്, ആർബണ്ട്, പിന്നെ മറ്റേ സോഡൽ വാപ്പ്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഇടൊക്കെ നല്ല ഡ്രസ്സ്, എന്ത് ചെയ്യല്, മാഷാല്ല, നല്ല പാങ്ങുണ്ട്. കുഞ്ഞു കുഞ്ഞു മക്കളെ ഡ്രസ്സ് അത്, അതായത് നല്ല ബ്രാൻഡ്, നല്ല ക്വാളിറ്റി. നിങ്ങൾ എത്ര നനച്ചെങ്കിലും എടുക്കാമല്ലോ, അങ്ങനത്തെ അടിപൊളി ഡ്രസ്സ്. ഇത് വൈറ്റ്, പിന്നെ ഗോൾഡൻ കളറ്, ലൈറ്റ് പീച്ച് കളറ്, അങ്ങനത്തെ ഒരു സെക്ഷൻ. ഓരോരോ കളറിനും ഓരോരോ സെക്ഷൻ ആക്കിയിട്ട്, ഇത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനായിട്ട് നല്ലതുണ്ട്. അത്രയും ഇത് ബാത്തോട്ടിക്ക് നല്ല അട്ടേ നോക്കുമ്പോൾ മീഡിയൻ്റെ സൈസ് ഭയങ്കര വലിയാര ബാത്തോട്ടിക്ക് ആവല. അങ്ങനെ ഞങ്ങൾ ഒഴിവാക്കിയത്. പിന്നെ കുറേ ക്ലിപ്സ് കണ്ടു ഞങ്ങൾക്ക്. പിന്നെ ഫാത്തിമാക്കുള്ള സാധനം കാണുമ്പോൾ ഒക്കെ എന്തോ ഒരു നോക്കാനൊരു പാങ്ങ തന്നെ. യാർബണ്ട് ഒക്കെ ഒരു യാർബണ്ട് മേവണം ചെല്ലിട്ടുണ്ടായിന്. കിട്ടുന്നേല ഡ്രസ്സിന് മാച്ചായ പോലത്തെ, അങ്ങനെ ഫുള്ള് നോക്കി. അങ്ങനത്തെ അങ്ങനത്തെ എല്ലാ എയർബണ്ട് ഉണ്ട്. ഒരു നല്ല മോഡൽ എയർബണ്ടും തുണി ടൈപ്പിലുള്ള എയർബണ്ടും എന്തെല്ലാം ഉണ്ട്. ടോയ്സ് വന്നിട്ടുള്ള എയർബണ്ട്, അങ്ങനത്തെ ബേ എനിക്ക് ഡാക്ക പൊട്ടിക്കുപ്പം. അത് അതിൻ്റെ കുൽക്കൽ കേൾക്കുമ്പോൾ എന്നെ ഡാക്ക പൊട്ടിച്ചിട്ട് അറിയും. ഇത് നല്ലുണ്ട്, ഇത് കണ്ടിട്ട് നമുക്കൊരു ഇഷ്ടമില്ല. ഇപ്പം രണ്ട് എയർബണ്ട് കിട്ടുന്നു, രണ്ട് ടൈപ്പിലുള്ള, ഒന്ന് പേളിൻ്റെ ഇതായിട്ടുള്ളത്, പിന്നെ ഒന്ന് അതാ ഒരു സ്റ്റിക്കർ വന്ന പോലത്തെ, പിന്നെ രണ്ട് ക്ലിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതങ്ങ് കുറച്ച് ഇഷ്ടമായി. അതന്നെ ഒരുപിടി നേരം ഉണ്ടത് കണ്ടെനിക്ക് ഒരുപിടി ഇഷ്ടമായത്. പിന്നെ അല്ലോ ഇങ്ങനത്തെ ഈ മോഡേൺ ഡ്രസ്സിന് വെക്കും പോലത്തുള്ള എയർബണ്ട്, കാഷ്വൽ ടൈപ്പിനുള്ള എന്തെല്ലാം ഉണ്ട്. ഇതെല്ലാം മക്കളെ സെക്ഷൻ തന്നെ, എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കുറേ എയർബൻസ്, ക്ലിപ്സ്, വാച്ചസ്, പിന്നെ ജ്വല്ലറി, ചെറിയ മക്കളെ ജ്വല്ലറികളില്ലേ അതെല്ലാം ഉണ്ട്. റബ്ബറുണ്ട്, എനിക്ക് ഡാക്കളെ സെറ്റ്, ഫാൻസി സെറ്റ് കാണുമ്പോൾ ഒരു ജയിലല്ലേ, എന്ത് ക്യൂട്ട് ഉണ്ട് കാണാൻ. കുറേ നോക്കി. പിന്നെ ഞാൻ ഇപ്പം ഫാത്തിമക്ക് മേയിട്ടെന്ത് കാര്യമില്ല, പൊട്ടിച്ചിട്ടെറിയും. കുറച്ച് വലുതാണ് മക്ക, കുറച്ച് ബുദ്ധിയാണ്. മക്ഫിൻ്റെ എല്ലാം പ്രായമാകുമ്പോൾ മേന്നു ചില തളിക്കിട്ട് വന്നു കണ്ടിട്ട് മനസ്സേ വരുന്നില്ല. കുറേ നേരം എന്നെ ഷൂട്ടിംഗ് എടുത്തുകൊണ്ടിരുന്നു. പിന്നെ ടൈമും അതിനോടൊക്കെ നമ്മൾ മാളിലൊക്കെ കയറിയ പിന്നെ ടൈം പോകുന്നത് അറിയില്ല. അസർക്ക് 4 മണിക്ക് വന്നു ഞങ്ങൾ, അപ്പോൾ എത്ര ടൈമായി എന്നെ അറിയില്ല. പിന്നെ ഒരു സാധനം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതെന്തറിയോ നിങ്ങൾക്ക്, തൊട്ടിലി തൊട്ടില്ല കിടക്ക കിടാക്കളെ, ചെറിയ കിടാക്കളെ. നമ്മളെടുത്തല്ലേ കെടുത്തല്ലോ, പക്ഷേ ഇംഗ്ലീഷുകാരും പുറമത്തുള്ള ആൾക്കാരെല്ലാം എങ്ങനെ അറിയോ, ഒരു വേറെ തന്നെ കിടാക്കളെ സെറ്റാക്കുന്നത്. കിടാക്കള അലമാര, പിന്നെ സാധനം എല്ലാം വെക്കുന്ന ഇത് കിടാക്കള ബെഡ് അതിൻ്റെ അപ്പുറത്തുള്ള. ഇതിലൊക്കെ എത്ര പൈസ എന്നറിയോ, ഇങ്ങനെ പൈസ കണ്ടിട്ട് ആയിരുന്നു ഒട്ടണ്ട. 4000 ഉണ്ട് പൈസ, 2000 ദിറാമുണ്ട്. ഇതിലൊക്കെ എത്ര നോക്കാം നിങ്ങൾ, 1500 ദിറാമിൻ്റെ അടുത്തുണ്ട്. അതായത് 30000 രൂപ കൊടുത്തിട്ട് കിടാക്കളെ ബെഡിൽ കിടത്താൻ ഭയങ്കര പൈസ ആയിപ്പോയി. ഈ കിടാക്കളെ ഇത് പൊയിച്ചിട്ട് കൊണ്ടുവന്ന സാധനം ഇല്ലേ, അത് അതങ്ങനത്തെ എല്ലാം നായിൻ്റെയും പൂച്ചേൻ്റെയും കുരങ്ങിൻ്റെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്. കാണാൻ ഭയങ്കര ചേലുണ്ട്. പിന്നെ ഞാനൊന്ന് തേടിക്കോണുണ്ടായിരുന്നു ഫാത്തിമക്ക് ഈ സ്റ്റോക്കിങ്സ് എന്നിട്ട്, അത് ടോപ്പിൻ്റെ ഉള്ളിലെല്ലാം ഇടുന്ന സാധനം. കുറേ ആയി തേടുന്നത്, കണ്ടിട്ട് നല്ല ചേലുണ്ട്, ക്യൂട്ട് ഉണ്ടല്ലോ പിങ്ക് കളറ്. അത്ര നമുക്ക് പ്ലെയിന് പിങ്ക് വേണം. ഉള്ള സൈസിൻ്റെ കിട്ടുന്നില്ല, കുറേ എടുത്ത് നോക്കിയിട്ട് കിട്ടിയിട്ട് വീടിന് ഒന്ന് കിട്ടി, ഒന്ന് മേങ്ങി ഞങ്ങൾ. പെരുന്നാളെ ഡ്രസ്സൊക്കെ മാച്ചാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ലെഗിന് ഉള്ള കാലിലേക്ക് എന്തോ ആന്നില്ല, ചെറുതല്ലേ. ഇങ്ങനത്തെ സ്റ്റോക്കിങ്സ് ഇടാന്നിരിക്കുന്നു. നല്ലുണ്ട്, നല്ല നല്ല സെലക്ഷന്, നല്ല അത്ര വലിയ കിടാക്കളത് എങ്ങനത്തെ പണമുണ്ട്. ഈ ഓള ഒരു മാസത്തിനുള്ളത് കിട്ടുന്നില്ല. അങ്ങനെ ഒന്ന് ഞാൻ സെലക്ഷൻ ആക്കിയിട്ട് എടുത്ത്. എൻ്റെ മോളെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ മോളെ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഭയങ്കര കരച്ചിലായിരുന്നു, കൈന്ന് നിൽക്കുന്നേ ഇല്ല, ഭയങ്കര കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിട്ട് ലാസ്റ്റ് കീഞ്ഞു. എന്ത് ചെല്ലണ്ട, കീഞ്ഞിട്ടാകുമ്പോൾ കോളൊരു പോലീസ് വാങ്ങിയിട്ട് എന്നെ പിടിക്കാൻ കിട്ടുന്നില്ല. അതിനെ തൊടാൻ ഇതിനെ തൊടാനെല്ലാം പോയി. ഇനി അവളെ കുറച്ച് കളിയെടുക്കാൻ, പിന്നെ കുറേ നേരം തായർക്കാനും പേടിയാണ്. ഇപ്പോൾ കൊറോണ അല്ലേ, എനിക്കൊരു സമാധാനേ ഇല്ല ഇനി എടുക്കാനെന്തോ. പിന്നെ അവൾ കേൾക്കുന്നേ ഇല്ല ചെല്ലിട്ട് ഞാൻ പിന്നെ കീച്ച. അവൾക്കൊരു സന്തോഷമായിട്ട് ഡെലീറ്റ് ചെയ്യും.
എന്ത് ചെല്ലണ്ട് കണ്ടിട്ട് നമ്മുടെ ഡോള് കണ്ടപ്പോ അതിൻ്റെ അടുത്തൊക്കെ എന്നെ പഞ്ഞി പെണ്ണുങ്ങളെ ബുദ്ധി തന്നെ കിടാക്ക് ഈ സാമാനം കാണുമ്പോ കയ്യിലേക്ക് എന്നെ പഞ്ഞി എന്ത് ചെല്ലണ്ട് അവൻ്റെ ബാപ്പാൻ്റെ അടുത്തേക്ക് പായുന്നത് സന്തോഷത്തിൽ കൂടുതൽ എടുക്കുന്നില്ല ഇൻഷാല്ലാ ഇനിയൊരു പാത്തിമാൻ്റെ കളിയെല്ലായിട്ട് ഞാൻ എടുക്കാം നിങ്ങൾക്ക് ബാക്കി പർച്ചേസിലോട്ട് പോവാം. പിന്നെ ഞങ്ങൾ പോയത് കാരിഫോറിലേക്ക്. നമ്മളിങ്ങനെ സാധനമില്ലേ മേങ്ങ ചിലിട്ട് ഇവിടെ കണ്ട് ഇവിടെ ഫുള്ള് നമ്മൾ ആ ട്രോളി എടുക്കുമ്പോൾ അതിനോര് സാനിറ്റൈസ് ചെയ്തിട്ട് തരും. നല്ല ക്ലീനാക്കിയിട്ട് ഫുള്ള് തോർത്തിട്ട് നമ്മൾ പിടിക്കുന്ന ജാഗ അടെല്ലാം നല്ലതായിട്ട് ഒരു തരും. അങ്ങനെ ഞങ്ങൾക്കും തന്നു. ഞങ്ങളെ കിടാക കണ്ടിട്ട് നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ക്ലീനാക്കി തന്നു ഞാനൂറ്. എന്നിട്ട് കിടാക്കളെ കണ്ടല്ലേ, കിടാക്കളെ കണ്ടിട്ട് നമുക്ക് ഇനിയൊരിക്കൽ കൂടെ പാങ്ങളെ ക്ലീനാക്കിയിട്ടല്ല തന്നു. നല്ല മനസ്സിന് ബേജറായി പോയി. ഇന്ത്യക്കാർ തോന്നും പിന്നെ മക്ഫി ചെല്ലണ്ട അത് എടുത്ത പാടന്നെ ട്രോളിൻ്റെ ഉള്ളിൽ പോയിട്ട് ഓണിയിരുന്നു. അപ്പോൾ നമ്മൾ പാത്തും കരിയാൻ കിഞ്ഞി. പാത്തുവിനെ ഇരുത്താൻ ചൊല്ലിയിട്ട് പിന്നെ കയ്യിൽ എന്നുള്ളത് ഉണ്ട്. ഞാൻ ഒരു കയ്യിൽ പാത്തും ഒരു കയ്യിൽ ഈ ഫോണും പിടിച്ചിട്ട് ക്യാമറ എടുത്തോണുള്ളത് ഷൂട്ടിങ് എടുത്തോണുള്ളത്. അപ്പോൾ പിന്നെ ഓളയിലേക്ക് ഇരുത്തി. പിന്നെ ഓൾക്കൊരു സമാധാനമായിട്ട് ഇരുത്തിട്ട് നമ്മൾ എന്ത് ചെല്ലണം ഭയങ്കര കൊസ്സിയാണ് രണ്ടും കൂടിയിട്ട് സൗണ്ടാക്കിക്കൊണ്ടും എന്നും ചെല്ലേണ്ട. മക്ഫിക്ക് പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയങ്ങണ്ടല്ലോ അതും ഇതും എല്ലാം വേണം. ആടുന്ന് ഭയന്നാക്കിയിരുന്നു. കഴിഞ്ഞ ഒരു കണ്ടപ്പോൾ അവൻ്റെ എപ്പോഴത്തെ പോലത്തെ അവൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടിട്ട് ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല. അത് എടുത്തിട്ടിടും എന്നെ ഇവിടെ പോയി. ഞാൻ മോൻ്റെ ഫസ്റ്റത്തെ പർച്ചേസിങ് ആയി. ഇക്കുറി ഞാൻ വലിയ പർച്ചേസിങ് ആക്കിയിട്ടില്ല. എന്തല്ലെങ്കിൽ കഴിഞ്ഞ കുറിയെല്ലാം ഞങ്ങൾ കൊണ്ടുപോയി ഞാൻ. അപ്പോൾ സാധനമെല്ലാം അങ്ങനെ ഉണ്ട് കുറച്ച്. പിന്നെ ആവേശമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് കേക്കും പെരുന്നല്ല കുറച്ച് സ്വീറ്റ്സ് എല്ലാം ആക്കണം വിചാരിച്ചിട്ടുണ്ട്. പെരുന്നാൻ്റെ കുറച്ച് ഐറ്റം എല്ലാം കുറച്ചെല്ലാം മേങ്ങി ഞങ്ങൾ. പിന്നെ ഇവിടെ വലിയ കിട്ടിയിട്ടില്ല, ഉദ്ദേശിച്ച കാര്യമൊന്നും കിട്ടിയിട്ടില്ല. ഭയങ്കര തിരക്കും പിന്നെ സാധനം കിട്ടുന്നുമില്ല. എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടായിനി. പെരുന്നാണ്ട് ഇതെല്ലായതല്ലേ കുറേയെല്ലാം തീർന്ന് കുറേ എടുത്ത് ഞങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണം അതിന് മറ്റേ സ്വീറ്റ്സ് ആക്കാൻ. അപ്പോൾ അതൊന്നും കിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല കേക്ക് ആക്കണുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് അങ്ങനെയെല്ലാം നോക്കി കുറച്ചെല്ലോ. അപ്പോൾ കുറച്ച് അങ്ങനത്തെ ചെറിയ ഷോപ്പിംഗ് ആക്കിയത്. വലിയ ഷോപ്പിംഗ് എന്തായിട്ട് ആക്കിയിട്ടില്ല. ഇത് മൊത്തം കേക്കിൻ്റെ കേക്കിലേക്ക് വേണ്ട മറ്റേ എന്തായിരുന്നു ഷുഗർ ബോൾസ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ്, ഇത് ഈസ്റ്റാണ് ഞാൻ ഉപയോഗിക്കൽ. എന്തിനായെങ്കിലും നല്ല മറ്റേ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല ഡ്രൈ ഈസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് കേക്കിന് ഒരുപാട് എന്തെല്ലോ ഐറ്റംസ് ഉണ്ട്. എനിക്കിപ്പോൾ കേക്കിൻ്റെ വില ഒന്നും പിടുത്തില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെയെല്ലാം വാങ്ങാൻ തിരിച്ചു. ഒരു പാൻ കേക്ക് എല്ലാം ആക്കണം ചെല്ലിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോസ് എല്ലാം ഇടുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ടാക്കണം. അതിനുള്ള കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം മേങ്ങണം ചെല്ലിട്ടുണ്ട്. മെയിനും ബേക്ക പിന്നെ സ്ട്രോബെറി അങ്ങനത്തെ എല്ലാം വേണമെങ്കിൽ. അപ്പോൾ അതെല്ലാം നോക്കിക്കോണുണ്ട്. നാട്ടിലത്തെ പോലത്തെ ബേക്കൊന്നും ഇവിടെ കിട്ടില്ല. ഇവിടെ കിട്ടുന്ന ബേക്ക ഇങ്ങനത്തത് കാമഡീസ് ബേക്ക പോലത്തെ ഒരു ബേക്ക. പിന്നെ സ്ട്രോബെറി നോക്കി ചില പുറത്ത് ഒപ്പിച്ചിരുന്നു. എന്താറിയോ അടിയിൽ മീത്ത് മാത്രം നല്ലത് വെച്ചിരുന്നു, അടിയിൽ ഫുൾ ബെടുക്കുണ്ടാന്ന്. അങ്ങനെ ഞാൻ നോക്കി നോക്കിയിട്ട് എടുത്ത നേരെ ഉണ്ട് നല്ല ഫ്രഷ് ഉണ്ടാ നോക്കിയിട്ട് എടുത്ത. ഡേറ്റും നോക്കണം, ഇല്ലെങ്കിൽ എപ്പോഴത്തെ ഡേറ്റിനെല്ലാം ഒരുപാട് രണ്ടാമത് ഒട്ടിച്ചിട്ടും വെക്കും. അപ്പം അറിയാൻ പറ്റില്ല അല്ല. അങ്ങനെയെല്ലാം നോക്കിയിട്ട് എടുക്കണം എപ്പോഴും എടുക്കും വെക്ക്. അതിനിടെ ഇപ്പം നല്ല കറക്റ്റ് ഡേറ്റിനുള്ളത് തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെയെല്ലാം നോക്കിയിട്ടെടുത്ത്. പിന്നെ ഞാനെടുത്തത് ചെറി കണ്ട്. ചെറി ഭയങ്കര പിരിച്ചു മക്ഫിക്ക്. അങ്ങനെ അതും നോക്കി. ഇതെല്ലാം കുറച്ച് നല്ല ഓണം പോത്തതിന് ഒരു ചുവപ്പ് കളറുള്ള ചെറി ഉണ്ടാവും. അങ്ങനെ അത് നോക്കിയിട്ട് എടുക്കണം. അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ, ചെറിയൊരു ചുവപ്പുള്ളത്. ഇതെല്ലാം നല്ലോണം കറുത്ത് കറുത്തിട്ട് ഇപ്പോൾ ഒത്തിരി ഇത് കൊണ്ടേ പിറ്റേന്ന് തന്നെ നല്ലോണം പൂത്തിട്ട് പെടുക്കായിട്ട് പോകുന്നു. ചെറിയൊരു ചുവപ്പുള്ളത് പെട്ടെന്ന് എന്താന്നില്ല. അതായത് ഈ ഒരു ചുവപ്പുള്ളത് എടുക്കണം ഞാനിപ്പോൾ എടുത്തത്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് മക്ഫി ലേസ് എന്ന് പറഞ്ഞി ഞാനും എൻ്റെ ഒക്കെ കുറിച്ച് ലേസും തിന്ന് നമുക്ക് കേക്കിൻ്റെ സാധനം വേണമെങ്കിൽ ഷോപ്പിലോട്ടൊക്കെ പോവാം. നമ്മുടെ കേക്കിൻ്റെ ഐറ്റംസ് പിന്നെ ഡെക്കറേഷൻ ബോൾസ് അങ്ങനെയുള്ളൊരു ഷോപ്പാണ്. എന്തെല്ലോ ഉണ്ട് ഇവിടെ, കുറേ നമ്മൾ പറ്റി വേണ്ട ഐറ്റം എല്ലാം ഇല്ലേ, ഇതെല്ലോ സാധനം ഉണ്ട് ഇവിടെ. ഇതൊന്നും നമുക്ക് വേണ്ട, നമ്മൾ കേക്കിനുള്ള സാധനമായിട്ടുള്ള ആ സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ ഇത് കുറേ കേക്കിൻ്റെ മോൾഡിൽ കുറേ ഉണ്ട്. എന്തെല്ലോ ഷേപ്പിലുള്ളതുണ്ട്, എന്ത് വേണമെങ്കിലുണ്ട്. കപ്പ് കേക്ക് ആക്കുന്നത്, റൗണ്ട് ഷേപ്പിലാക്കുന്നതും ഓരോരോ ഷേപ്പ്. ഇപ്പം നിങ്ങൾക്ക് എന്നെ ഫോട്ടോയിൽ കാണുന്നില്ലേ, ഇതൊരു കേക്കിൻ്റെ മോൾഡ് ആക്കുന്ന
പിന്നെ കേക്കാക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് വരാം. ഇതൊരു ഗ്രീൻ ഹൗസ്, അതായത് ഈ ഷോപ്പിൻ്റെ പേര് ഗ്രീൻ ഹൗസ് എന്നിട്ടുണ്ടോ, സിറ്റി സെൻറ്ററിൽ നിന്ന് കുറച്ചപ്പുറമായിട്ടുള്ളത്. ഇവിടെ എല്ലാം ഉണ്ട്, കേക്കിൻ്റെ അടുത്തല്ല എന്തെല്ലാം ഐറ്റം ഉണ്ട്. ഈ ഒരു ബോക്സിൽ മൂന്ന് ഐറ്റം കിട്ടുന്നത്, മൂന്ന് ഷേപ്പിലുള്ളതുണ്ടാവും. പിന്നെ ഇത് നമുക്ക് നിങ്ങൾക്ക് കേക്കെല്ലാം കട്ടാക്കാനെങ്കിൽ ചില ആൾക്ക് നല്ല ഷേപ്പിൽ കട്ടാക്കിയിട്ട് വേണം. കേക്ക് കട്ടറുണ്ട്, പിന്നെ ഇത് കപ്പ് കേക്ക് ആക്കുമ്പോഴത്തേതാന്ന് തോന്നുന്നു. എനിക്ക് കേക്കിൻ്റെ അത്ര അറിയില്ല, ഞാൻ കേക്കിൻ്റെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ മക്ഫി കുറേ നാളായി ചെല്ലുന്ന് കേക്ക് വേണം, ഉമ്മ കേക്ക് എന്ന് അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് എന്നങ്ങ് ആക്കാൻ പറഞ്ഞിട്ട് ഇതെല്ലാം കേക്കിൻ്റെ തന്നെ ഓരോരോ ഷേപ്പിലുള്ള കേക്ക് ആക്കുന്നത്. കേക്ക് ആക്കുന്ന ആൾക്കാർക്കെല്ലാം എവിടെങ്ങനെ ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്ന പെട്ടോട്ടേലിട്ട് ഞാൻ കാണിച്ചത് ചെയ്യും. കുറേ തരത്തിലുണ്ട് ഇതിലെങ്കിൽ നമുക്ക് ഈ മോൾഡ് നമുക്ക് അടിയിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത കേക്കിൻ്റെ മോൾഡ്. ഇത് സ്റ്റീൽ ടൈപ്പിലുള്ളത്, നമുക്ക് ഇതാക്കിയിട്ടെടുക്കാം. കോക്ക് മറ്റെന്ന് പറഞ്ഞാൽ ബേക്ക്, ഓവനില്ലാത്ത ബേക്ക് ആക്കിയിട്ടെടുക്കാൻ കഴിയും. നമ്മളെ ഗ്യാസിൽ ഇല വെച്ച് സ്റ്റീമാക്കിയിട്ട്. പിന്നെ ഇതൊരു ടൈപ്പ് ബാർ, ഇതല്ലെങ്കിൽ കേക്ക് നമുക്ക് ഇതാക്കിയിട്ട് അടിയിലുള്ള പ്ലേറ്റ് വഴി കേക്ക് ആ പ്ലേറ്റിലോട്ടേക്ക് വരും. ഇത് മുകളിൽ നിന്ന് എല്ലാം ഉരിട്ടെടുക്കാൻ പറ്റും. ആ ടൈപ്പിലുള്ളൊരു ഇത് നമ്മളെ കപ്പ് കേക്കിൽ അതിൻ്റെ സ്റ്റീൽ ടൈപ്പിൽ വരുന്ന മോൾഡ്. എൻ്റെ ഇല്ലാത്ത കുറച്ച് മോൾഡ് ഞാൻ മേങ്ങിനി ഒന്ന് രണ്ട് മോൾഡ് ഉണ്ട്. പിന്നെ പിന്നെ കുറച്ച് യൂസലായിട്ട് കുറച്ച് ഇതായി പിന്നെ അത് വലുത് നോക്കും. എനിക്ക് ചെറിയ ചെറിയ മോൾഡ് ഇല്ല, ഞാൻ അത് കുറച്ച് മീങ്ങി. പിന്നെ നേരെ പോയത് ഇങ്ങനത്തെ കപ്പ്, സോസെല്ലാം ഇട്ട് വെക്കുന്ന കപ്പെല്ലാം ഉണ്ടല്ലോ, നല്ല ചെറു ഓരോന്ന് ഷേപ്പിലുള്ള കപ്പ് ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒരു കപ്പ് കുറേ നാളെ ആശ വെക്കുന്നു. അങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി നല്ല ഉണ്ടല്ലേ, അത്ര വലിയൊരു സെലക്ഷൻ ഒന്നുമില്ല, മോശമില്ല, ഒരു ബഗ് ഉണ്ട് ഇതിന് ഉള്ളിൽ. എല്ലാം വൈറ്റ് കളർ തന്നെ, വെവ്വേറെ കളർ അങ്ങനെ ഒന്നും കാണുന്നില്ല, ഒരു വൈറ്റ് കളറിൽ തന്നെ. ഇതൊന്ന് വെറൈറ്റി ആയിട്ട് തോന്നുന്നു, ഒരു ഫ്ലവർ പോലത്തെ ആയിട്ടുള്ളത് ഉണ്ട്. രണ്ട് ഒരു ബോക്സിൽ രണ്ടായിട്ട് വരുന്നത്. പിന്നെ പിന്നെ ഒരു സാധനം ഞാൻ കണ്ട്, നല്ല ചേലുണ്ടായി, നല്ല എന്താ സോസ് വെക്കുന്ന ഒരു ഇത് ഞാൻ കാണിച്ചായിരുന്നു. ഇപ്പോൾ ഇതാ ഇത്, ഇത് സംഭവം ഞാൻ പശ്ചിച്ച ജഗ്ഗാണോ ചായൻ്റെ നോക്കുമ്പോൾ, ചായൻ്റെ ജഗ് എന്തോ അല്ല, സോസ് ഇട്ടിട്ട് ഇങ്ങനെ തൂക്കി തൂക്കിയിട്ട് വെക്കും. നല്ല ചേലുണ്ട്, നല്ല ഒരു വെറൈറ്റി, നല്ല പാങ്ങുണ്ടാവും കാണാനിന്. പിന്നെ പ്ലേറ്റ് സാധാരണ ഞാൻ എല്ലായിടത്ത് കാണും പോലെ കുറേ പ്ലേറ്റ്, കിണ്ണവും പ്ലേറ്റും കളർ കളർ ഇതെല്ലാം ഉണ്ട്. അങ്ങനത്തെ കുറേ സാധനം എന്തെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്കെല്ലാം കാണിട്ട് എനിക്ക് ഇഷ്ടമില്ല ഇങ്ങനത്തെ പാത്രമെല്ലാം നോക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഒരു ആശയുണ്ടായിരുന്നു ഇങ്ങനത്തെ ഈ കപ്പ് മീങ്ങാനും. നല്ല ഞങ്ങൾക്ക് കുറച്ചോ എന്താ ഡെസേർട്ടെല്ലാം ആക്കുമ്പോൾ ഗ്ലാസ് ഡെസേർട്ട് ആക്കാൻ ആശയുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് അങ്ങനത്തെ കപ്പ് വേണം, കുറേ നാൾ ആസാക്കുന്നു. അങ്ങനെ കുറച്ച് നോക്കി അങ്ങനെ ഒരു കപ്പ് ഞാൻ മീങ്ങി. ഇപ്പം കാണിക്കുന്നില്ല, എൻ്റെ വീഡിയോ എടുക്കും, ഞാൻ കണ്ടാൽ മതി. ഇത് കിണ്ണം, എന്തെല്ലാം ഇടുന്ന കിണ്ണം, കിണ്ണം കുറേ ഉണ്ട്, പണ്ടെന്ന് കുറേ മീങ്ങുന്നല്ലേ. കുറേ പ്ലേറ്റ് അങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പം നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ ദേര സിറ്റി സെൻറ്ററിൻ്റെ അടുത്തുള്ള ഗ്രീൻ ഹൗസ് ആ സ്ഥലമാണ് ഇപ്പോൾ ആ ഷോപ്പിൻ്റെ പേര്. അത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്കെല്ലാം മീങ്ങാം, എന്തെല്ലോ സാധനമുണ്ട്. പിന്നെ നേരെ വന്നത് ഇങ്ങനത്തെ അലുമിനിയം ഫോയിൽ, ബട്ടർ പേപ്പർ, പിന്നെ കേക്കിൻ്റെ എല്ലാ ബേസ് സെറ്റാക്കുന്ന ഒരു സാധനമില്ലേ അത്, അങ്ങനെ കുറേ എന്തെല്ലാം സാധനം, യൂസ് ആൻഡ് ത്രോ പ്ലേറ്റ്സ്, സിപ്പ് ബാഗ്സ്, നമ്മളെ സാധനം എടുത്ത് വെക്കുന്ന സിപ്പ് ബാഗ്സ് ഇല്ലേ അത്, ഇത് ഇതിലൊരു സിപ്പ് പോലെ ഉണ്ടാവും ഒരു ഇതുപോലെ, എന്നിട്ട് അതിനുള്ളിൽ വെക്കാം. പിന്നെ കവറ് നല്ല യൂസ് ആക്കിയിട്ട് ഇതാക്കാനുള്ള. പിന്നെ കപ്പ് കേക്കില്ലേ, കപ്പ് കേക്കിൻ്റെ കുറേ ഇതുണ്ടതിന്, ചെറിയ ചെറിയ കുഞ്ഞ് കപ്പ് കേക്കിൻ്റെ ഉണ്ട്, വലിയതുണ്ട്, ചെറിയതുണ്ട്. അപ്പോൾ കേക്കെല്ലാം ആക്കുന്ന ആളുണ്ടെങ്കിൽ എടുക്ക് വന്നിട്ട് നിങ്ങൾ പർച്ചേസ് ആക്കിയും കഴിയും. നല്ല 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 കുറേ ഉണ്ട്. എനിക്ക് പിന്നെ അതിൻ്റെ അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം നോക്കാൻ വെച്ചാൽ. പിന്നെ ഇത് സ്റ്റീലിൻ്റെ, ഇത് ഈ നമുക്ക് വേണമെങ്കിൽ ഞമ്മൻ ദമ്മലിടുന്നല്ലേ, ദമ്മല്ല ചാർക്കോൾ കത്തിച്ചിട്ടിടുന്നല്ലേ, അപ്പോൾ അങ്ങനത്തെ യൂസ് ആക്കാം, പ്രശ്നമല്ല. ഇത് യൂസ് ആൻ ത്രൂ ആയിട്ടുള്ള മാറ്റ് പ്ലേറ്റ്, മംഗളത്തുക്കെല്ലാം വേണമെങ്കിൽ ഇങ്ങനത്തെ യൂസ് ആക്കുക. ഫംഗ്ഷനിലിരിക്കുമ്പോൾ പാത്രം വെച്ചെന്നെങ്കിൽ അങ്ങനത്തെ മീങ്ങാം നിങ്ങൾക്ക്. അതിൻ്റെ ഒരു സെറ്റ് അറിഞ്ഞാൽ കുറച്ച് കിണ്ണം ഇങ്ങനെ പാർസലായിട്ട് കൊണ്ടുവന്നെങ്കിലും അങ്ങനെയുള്ള. പിന്നെ ഒരു വിറ്റനെ ഒന്നൊന്ന് തൊട്ട് തൊട്ട് വരുമ്പോൾ അറിയാണ്ട് ഞങ്ങൾ ഒന്ന് എടുക്കുമ്പോൾ എല്ലാം ഒന്നാകെ വീണു ഇതത്തേക്ക്. പേടിച്ചിട്ട് പാടെ തന്നെ അതിൻ്റെ ആൾക്കാരുണ്ടായി, എന്നെ തല്ലിക്കൊന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മപ്പി വന്നുകൊണ്ട് ഒരു ഭാഗ്യം, അതിനെ മപ്പിയെല്ലാം എടുത്തിട്ട് റെഡിയാക്കിയിട്ട് വെച്ച്. അതൊരു കയ്യിൽ ഫോൺ ഇട്ടുകൊണ്ട് മറ്റേ കയ്യിൽ ഇങ്ങനെ പെട്ടെന്ന് അക്മാരത് വീണു പോയി. ആൾ വച്ചിട്ട് ഇത് ഇവിടെ ഇരുന്നു പോയി.
എന്ത് ചെല്ലണ്ട, ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഓനിക്ക് വേണ്ട സാധനവുമായി. ഇപ്പോൾ അവൻ്റെ സെക്ഷനല്ലല്ലോ, ഓനിക്കുള്ളതൊന്നുമില്ല ഇവിടെ. അപ്പം പിന്നെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കളിച്ചോണ്ട് എന്ത് ചെല്ലണ്ട. ഇപ്പം ലാസ്റ്റ് ചൂടാവാൻ കഴിഞ്ഞു, പോയി ഒരിക്കൽ ഇടുന്ന് വച്ചിട്ട് കഴിഞ്ഞില്ലാലിട്ട്. ഇപ്പം ഞങ്ങൾ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെ ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം സാധനം എല്ലാം കീച്ചോണുണ്ട് ഒരു. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഇരിക്കുന്നു. അപ്പം അപ്പി ചെല്ലിയ പോലെ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ആക്കണം. പിന്നെ ഞങ്ങളെ വ്ളോഗെല്ലാം നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിലേക്ക് നിങ്ങൾ കമൻ്റ് എല്ലാം ആക്കണം. കുറച്ച് വലിയ വ്ളോഗാണ്, നോക്കിയിട്ട് ഇതാക്കുക. എന്തെങ്കിലും തെറ്റുപറ്റെങ്കിൽ ക്ഷമിക്കാം.